വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പം ഞാനിപ്പോൾ കുറേ നാളായി, കുറേ നാളല്ല കുറേ വർഷങ്ങളായി എന്ന് പറയേണ്ടി വരും. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാറേ ഇല്ല. ഇപ്പോൾ ഇവിടുത്തെ അച്ഛനൊക്കെ മരിച്ചിട്ട് കഴിഞ്ഞ നവംബറിലാണ് അച്ഛൻ പോയത്. അപ്പോൾ അച്ഛനൊക്കെ മരിച്ചതിന് ശേഷം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇത്രയും നാളൊക്കെ ആയി. അപ്പം ഇനിയെങ്കിലും റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പ്രോമിസൊന്നും തരുന്നില്ല, പക്ഷേ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പനെ കാണാനൊന്ന് പോവുകയാണ്. ഒരുപാട് നാളായി, ഏകദേശം 2 വർഷമാകുമ്പോൾ പോകണം ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടിട്ട്. അപ്പോൾ ഒന്ന് ഗുരുവായൂർ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പം തിരുനെല്ലിയാണല്ലോ തമിഴ്നാട്ടിൽ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എങ്ങനെയാണ്, 12 hours 13 hours ആവും. ഞാൻ ട്രെയിനിലാണ് പോകണത്, തനിച്ചാണ്, ഹസ്ബൻഡും കുഞ്ഞൊന്നുമില്ല. അപ്പോൾ തനിച്ചാണ് പോണേ. അപ്പം ട്രെയിനിൽ പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ട്രെയിനും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഇവിടുന്ന് ഒരു 7:30 പുറപ്പെട്ട കാലത്തൊരു 6:30 6:45 അവിടെ റീച്ച് ആവുക. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളും അതേപോലെ ഗുരുവായൂരത്തെ കുറച്ച് സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. അപ്പം ഇപ്പോൾ ഏകദേശം ടൈം ഒരു 6:20 ആയി. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്നൊരു 45 minutes ഉണ്ട് കേട്ടോ സ്റ്റേഷനിലോട്ട്. കുറച്ച് ഈവനിങ് ട്രാഫിക്കൊക്കെ കാണുമല്ലോ, അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് മൂവ് ചെയ്തിട്ടേ ഉള്ളൂ, ഒരു 5 minutes ലേറ്റായിരുന്നു തോന്നുന്നു ട്രെയിന്. അപ്പം ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു 12 hours എങ്കിലും ആവും ഗുരുവായൂരിലെത്താനായിട്ട്. അപ്പം നമ്മളിപ്പോൾ മോർണിംഗ് 6:45 ആയി നമ്മൾ ഗുരുവായൂർ എത്തി. അപ്പം നമുക്ക് ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി മാത്രം വന്നതല്ല, മാഷിൻ്റെ, ഞങ്ങൾ ഡാൻസ് മാഷിൻ്റെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലെ കുറച്ച് സ്റ്റുഡൻസിന് അരങ്ങേറ്റം ബുക്ക് ചെയ്യാനും കൂടിയായിരുന്നു വന്നത്. ഈ ഫ്രണ്ടിൽ പോകുന്ന എൻ്റെ ഡാൻസ് മാഷാണ് കപ്പം വിജയൻ. അപ്പം അതിനൊന്ന് ബുക്കിങ് കൂടി അരങ്ങേറ്റത്തിന് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ബുക്ക് ചെയ്യണ്ടേ, അതിനൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി കൂടെ വന്നതാണ്. പിന്നെ ഞങ്ങൾ മോർണിംഗ് എത്തിയതാണ്. അപ്പം മോർണിംഗ് എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയത്. മാത്രമല്ല നമ്മളെ ഗുരുവായൂരപ്പൻ്റെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇല്ലേ, ആ ഒരു നടക്കിലുള്ള ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മൾ ചെറുപ്പം തൊട്ടേ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ കുഞ്ഞിലെയുള്ള ഓർമ്മകളും ഒക്കെ ചുറ്റിപ്പറ്റി ഈ അമ്പലവും ഈ ഷോപ്പിങ്ങും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. അപ്പോൾ ഈവനിങ് ഒരു ചായ കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് വാങ്ങാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സെറ്റുമുണ്ടിൻ്റെ ചാകരയട്ടോ, സെറ്റ് സാരിയുടെ. നമ്മൾ തമിഴ്നാട്ടിലായതുകൊണ്ട് ഇങ്ങനത്തെ സ്കോപ്പൊന്നുമില്ല. ഇവിടെ തമിഴ്നാട്ടുകാർ അത്ര അധികം സെറ്റുമുണ്ട് അങ്ങനെ യൂസ് ചെയ്യില്ല. സാരീസ് പിന്നെ ആരെങ്കിലുമൊക്കെ ചുറ്റുമായിരിക്കും, പക്ഷേ സെറ്റുമുണ്ട് അങ്ങനെ ഇല്ല. മാത്രമല്ല ഞാൻ സെറ്റുമുണ്ടിൻ്റെ ഒരു ഫാനാണ്. അപ്പം അതൊക്കെ കണ്ട് നമ്മൾ മാഷിനൊരു ജുബൊക്കെ വാങ്ങിച്ച്
നമ്മളെ ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് വീണ്ടും ഞാൻ നടക്കുമായിരുന്നു ഈ ഷോപ്പിങ്ങൊക്കെ കാണാൻ വേണ്ടി. പിന്നെ ഇവിടുത്തെ പൂവും കുങ്കുമങ്ങളും, അതായത് ഈ അമ്പലത്തിൻ്റെതായ രീതിയിലല്ലാണ്ട് നമ്മളെ കൃഷ്ണന്മാരെയും, കൃഷ്ണന്മാരെ കാണാൻ തന്നെ ഒരു ഭാഗ്യമില്ല, നോക്കി എത്ര കൃഷ്ണന്മാരാണ്. അപ്പം അവരൊക്കെ ഒന്ന് കാണാനും ഒക്കെ കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. പിന്നെ കുറേ നമ്മളുടെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ, കുറേ മോതിരങ്ങളും, അതേമാതിരി ഒരു വളയില്ലേ, ആ ഒരു ഇഷ്ടമുള്ള ഒരു വള ഉണ്ടായിരുന്നു, ഗുരുവായൂർ മാത്രം കിട്ടുന്നത്. അപ്പോൾ ആ വളയൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെപ്പോൾ കുറേ നാളായില്ലേ, നമ്മൾ പഴയത് മാതിരി അല്ലല്ലോ. റിങ്സൊക്കെ ഉണ്ട്, റിങ്സ്, ലോക്കറ്റ്സ്, ഫോട്ടോസ്, ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ മാഷിന് ഒരുപാട് പരിചയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായ മാഷ് 10-25 വർഷം അരങ്ങേറ്റമൊക്കെ നടത്താൻ വേണ്ടി 10-30 വർഷമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മാഷിനെ പരിചയമുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോഴും ഞാൻ വന്നിട്ട് അവിടുത്തെ മാഷിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, എന്നാലും ഞാൻ അവിടുത്തെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഷോപ്പിങ്ങൊക്കെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു രാജേന്ദ്രൻ കൃഷ്ണൻ നല്ല ഭംഗിയുള്ള ഒരു ഡാൻസ് I know.
അടുത്ത ദിവസം നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം എത്രയൊക്കെ ചെയ്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് അരങ്ങേറ്റം ബുക്ക് ചെയ്തിട്ട് നമ്മൾ റൂമിലോട്ട് തിരിച്ചു. അടുത്ത ദിവസം നമ്മൾ നമ്മളുടെ ആനക്കുട്ടിലൊന്ന് പോകാൻ പ്ലാനാണ്. അതിപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ലോങ് വീഡിയോ ആയി പോകും. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടാറ്റാ.